ഇന്നത്തെ ബിഎംസി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ മരീന ഫ്രാൻസിസ്. വാർത്തകൾ വിശദമായി. ബഹ്റൈൻ കേരളീയ സമാജം മുതിർന്ന അംഗം നസറുദ്ദീൻ ലബയ്ക്ക് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള മൊമെന്റോ നൽകി കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് യാത്രയപ്പ് നൽകി. സമാജം വൈസ് പ്രസിഡന്റ് ദേവദാസ് കുന്നത്ത്, മെമ്പർഷിപ്പ് സെക്രട്ടറി ശരത്, ശ്രീമതി ലത രാധാകൃഷ്ണൻ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. പ്രവാസിക്ക് കൈത്താങ്ങായി കൊല്ലം പ്രവാസി അസോസിയേഷൻ. ഗുരുതര രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒരുപോലെ വിഷമത്തിലാക്കിയ കൊല്ലം സ്വദേശി സുധീർ അസനാരുകുഞ്ഞിന് കൊല്ലം പ്രവാസി അസോസിയേഷൻ റിഫ ഏരിയ കമ്മിറ്റി തുണയായി. ശസ്ത്രക്രിയയ്ക്കായി നാട്ടിൽ പോകുന്നതിന് കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെ പി എ റിഫ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ധനസഹായവും നാട്ടിലേക്ക് പോകുവാനുള്ള വിമാന ടിക്കറ്റും ഏരിയ ഭാരവാഹികൾ കൈമാറി. ഏരിയ കോർഡിനേറ്റർമാരായ അനോജ് മാസ്റ്റർ, കോയവില മുഹമ്മദ് കുഞ്ഞു, റിഫ ഏരിയ പ്രസിഡന്റ് ജിബിൻ, സെക്രട്ടറി അൻഷാദ് അഞ്ചൽ, ട്രഷറർ അനിൽ കുമാർ, ജോയിന്റ് സെക്രട്ടറി ഷിബു സുരേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ബഹ്റൈനിൽ ഹൃദയസ്തംഭനം മൂലം നിര്യാതനായ പ്രമുഖ മാധ്യമ പ്രവർത്തകനും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തിൽ നിരസാന്നിധ്യമായിരുന്ന 24 ന്യൂസ് റിപ്പോർട്ടർ ജോമോൻ കുരിശിങ്കലിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 11 മണിക്ക് കോട്ടയം വടവാതൂർ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ബഹ്റൈനിൽ നിന്ന് നാട്ടിൽ അവധിയിലുള്ള നിരവധി പ്രവാസി സുഹൃത്തുക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. BDF ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം മയ്യനാട് സ്വദേശി മനോജ് മധു 39 വയസ്സ് അല്പം മുൻപ് മരണപ്പെട്ടു. യൂസുഫ് ബിൻ യൂസുഫ് ഫക്രു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കുടുംബം നാട്ടിലാണ്. നിര്യാണത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ അനുശോചനം അറിയിച്ചു. സംരക്ഷണ ഉപകരണങ്ങൾ, ഫേസ് മാസ്കുകൾ, സാനിറ്റൈസറുകൾ എന്നിവ അടങ്ങിയ 100 കിറ്റുകളുടെ ഒരു ബാച്ച് സദേൺ ഗവർണറേറ്റിലെയും പോലീസ് ഡയറക്ടറേറ്റിലെയും ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു. കൊറോണ വൈറസിന്റെ അപകടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പൊതുജന ആരോഗ്യവും സംരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും ആയി ദക്ഷിണ ഗവർണർ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫയുടെ താൽപര്യവും കോവിഡ് 19 നേരിടുന്നതിനുള്ള ദേശീയ ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ച നിർബന്ധിത മുൻകരുതൽ നടപടികളും ആരോഗ്യ പ്രോട്ടോകോളുകളും അനുസരിച്ചാണ് ഈ നീക്കം. ഇതോടൊപ്പം സാമൂഹിക അകലം, മാസ്ക് ധരിക്കുക തുടങ്ങിയ കോവിഡ് നിർബന്ധിത മുൻകരുതൽ നടപടികൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിപാടികളും സദേൺ ഗവർണറേറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വർണ്ണ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി വനിതാ ടെക്സ്റ്റൈൽസ് ബഹ്റൈൻ ഇന്ത്യൻ ക്ലബിന് മുൻവശം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വനിതകൾക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള സ്ത്രീ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ വൈവിധ്യ ശേഖരവും വനിതയുടെ പ്രത്യേകതയാണ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ വനിതാ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ബഹ്റൈൻ ഇന്ത്യൻ ക്ലബിന് മുൻവശം. വി ഹാവ് ഗോട്ട് ഫാഷൻ ഫോർ എവരി വൺ. വനിതാ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്. PSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിൽ സംഘർഷം. എറണാകുളം കളക്ടറേറ്റിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതേസമയം കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ PSC ലാസ്റ്റ് ഗ്രേഡിന്റെ ലിസ്റ്റിലുള്ള ഉദ്യോഗസ്ഥർ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചു. കാലടി സർവകലാശാലയിലേക്ക് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. മരട് കേസിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് താക്കീതുമായി സുപ്രീംകോടതി. നഷ്ടപരിഹാരം നൽകാൻ ആവശ്യമായ തുകയുടെ പകുതി ഫ്ളാറ്റ് നിർമ്മാതാക്കൾ കെട്ടിവെക്കണം. തുക കെട്ടിവെക്കുന്നില്ലെങ്കിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾക്കായി ഉത്തരവിറക്കുമെന്ന് കോടതി പറഞ്ഞു. നിലപാട് അറിയിക്കാൻ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് 1 ആഴ്ചത്തെ സമയം നൽകി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും PSC ഉദ്യോഗാർത്ഥികളുടെ ആത്മഹത്യാശ്രമം. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ള 4 പേരാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സംസ്ഥാനത്ത് കോവിഡ് പരിശോധനയുടെ നിരക്ക് വർദ്ധിപ്പിച്ചു. RT-PCR പരിശോധനയുടെ നിരക്കാണ് വർദ്ധിപ്പിച്ചത്. 1500 രൂപയായിരുന്ന പരിശോധനാ നിരക്ക് 200 രൂപ വർദ്ധിപ്പിച്ച് 1700 രൂപയാക്കി ഉയർത്തി.
ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ഈ നടപടി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വീണ്ടും കൂട്ടി. പെട്രോൾ 35 പൈസയും ഡീസൽ 37 പൈസയുമാണ് കൂട്ടിയത്. കൊച്ചിയിൽ ഒരു ലിറ്റർ പെട്രോളിന് 87 രൂപ 46 പൈസയും ഡീസലിന് 81 രൂപ 72 പൈസയും ആക്കി. ശബരിമല കുംഭമാസ പൂജയ്ക്കായി നട തുറക്കുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ദേവസ്വം ബോർഡിന്റെ ആവശ്യം സർക്കാർ തള്ളി. തീർത്ഥാടകരുടെ എണ്ണം 5000-ൽ നിന്ന് 15000-ലേക്ക് ആക്കണമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആവശ്യം. സംസ്ഥാനത്ത് ഇന്ന് 5214 പേർക്ക് കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 69844 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.47%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3902 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 61 പേര് സംസ്ഥാനത്തുനിന്ന് പുറത്തുനിന്നും വന്നവരാണ്. 4788 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതോടെ ഇന്നത്തെ BNC ന്യൂസ് ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ശുഭരാത്രി.